हलो फ्रेंड्स एल्लावर्क्कुम अंतरं क्रियेशन्सिलेक्क् स्वागतम नमुक्क् इन्न् चिक्कन् करी वर्क् एंगनेयाण् चेय्युन्नतेन्न् नोक्काम् അതിനായിട്ട് നമുക്ക് കോട്ടൺ ത്രെഡാണ് ആവശ്യം അത് ആങ്കറിൻ്റെയോ അല്ലെങ്കിൽ റെങ്കോലിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കോട്ടൺ ത്രെഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന മൂന്ന് സ്ട്രാൻഡ് ത്രെഡാണ് നിങ്ങൾക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ഇതിവിടെ ഈ ഡബിൾ ലൈനായിട്ട് വരച്ചിരിക്കുന്ന അത് ബോർഡറായിട്ട് ചെയ്യുന്ന ഒരു തരം എംബ്രോയിഡറിയാണ് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ കുത്തിയെടുക്കുക നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോ ഞാൻ ഈ കാണിക്കുന്ന പോർഷനി കൂടിയാണ് അപ്പോൾ കുറച്ച് ആ ബോർഡറിനെ ഏകദേശം ആ ഡബിൾ ലൈൻ വരുന്നതിന്റെ കുറച്ച് മുന്നിലായിട്ട് കുത്തി പിന്നീട് സൂചി കുത്തി താഴ്ത്തുന്നത് അതിന്റെ കുറച്ച് ബാക്കിലായിട്ടാണ് അത് കഴിഞ്ഞിട്ട് പൊക്കി എടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ലൈനിൽ കുറച്ച് മുന്നോട്ടായിട്ട് പിന്നീട് ഇതേമാതിരി താഴോട്ട് പുറകിൽ കുത്തി ഇറക്കി പിന്നെ പൊക്കുന്നത് അടുത്ത ലൈനിൽ കുറച്ച് മുന്നോട്ട് ഇത് നമ്മുടെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് തന്നെയാണ് പക്ഷേ അതിൻ്റെ ക്രോസ് ബാക്കിലാണ് കാണുന്നത് അതായത് ആ ക്രോസ് നമുക്ക് ഈ ക്ലോത്തിൻ്റെ ക്ലോത്തിൽ ഷാഡോ ആയിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ഈ വർക്കിനെ ഷാഡോ വർക്ക് എന്ന് പറയപ്പെടുന്നുണ്ട് ഇത് സാധാരണ നൈസ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്തിലോ ഈ മൽമൽ അങ്ങനെ അല്ലെങ്കിൽ നൈസ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്തിലോ അല്ലെങ്കിൽ ഷിഫോൺ ജോർജറ്റ് അങ്ങനെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലോത്തിലാണ് ഈ എംബ്രോയിഡറി ചെയ്യുന്നത് കാരണം ആ ഷാഡോ നമുക്ക് ക്രോസ് സ്റ്റിച്ചിന് ക്രോസിൻ്റെ ഷാഡോ നമുക്ക് കാണേണ്ടതുള്ളതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ വൈറ്റ് ഇതിനകത്ത് വൈറ്റ് തന്നെ വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല കളർ ത്രെഡ്സ് യൂസ് ചെയ്യാം മാക്സിമം കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യേണ്ടത് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഒരു സൈഡിൽ മുന്നോട്ട് എടുത്തിരിക്കുന്നതിൻ്റെ കുറച്ച് പുറകോട്ട് കുത്തി ഇറക്കി പിന്നീട് കുത്തി പൊക്കിയെടുക്കുന്നത് അടുത്ത ലൈനിൻ്റെ കുറച്ച് മുമ്പോട്ടാണ് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും രണ്ട് ലൈനിലും ഒരേ അളവിലാണ് ചെയ്യേണ്ടത് പക്ഷേ ഒരു കർവ് വരുമ്പോൾ അത് ആ പ്രൊപ്പോർഷനലായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ഉള്ളിലുള്ള ലൈനിൽ കുറച്ച് കുറച്ച് കുത്തി അതിൻ്റെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന വശത്ത് കുറച്ച് കൂടുതൽ കുതി എടുക്കുക ഇതേപോലെ ചെയ്ത് നമുക്ക് ഈ ബോർഡർ തുന്നിയെടുക്കാം ഇവിടെ അവിടെ ആ റൗണ്ട് ഷേപ്പ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഉള്ളിലത്തെ ലൈനിൽ സൈസ് ഒന്ന് ചെറുതാക്കിയും പുറത്തോട്ടുള്ള ലൈനിൽ കുറച്ച് സൈസ് കൂട്ടിയും ചെയ്ത് വരുന്നത് അത് നമ്മുടെ ഒരു രീതി അനുസരിച്ച് എങ്ങനെ കറക്റ്റായിട്ട് പോകാനായിട്ട് എന്ത് ചെയ്താലാണെന്നുള്ളത് നോക്കി ചെയ്ത് ചെയ്യാം ഇങ്ങനെ ഒരു ഇത് ലൈൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇതിലേക്ക് ഇങ്ങനെ കടക്കാം അതിന് പാരലലായിട്ടൊരു ലൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്യേണ്ടത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്ത് കറക്റ്റ് പ്രൊപ്പോർഷനലായിട്ട് കൊണ്ടുവരിക അതിനുശേഷം വീണ്ടും ഈ ഷാഡോ വർക്ക് കണ്ടിന്യൂ ചെയ്യുക
അപ്പം ഈ ബാക്ക് സ്റ്റിച്ചും നമ്മൾ സാധാരണ ചിക്കൻ കാരി വർക്കിൽ യൂസ് ചെയ്യുന്നൊരു സ്റ്റിച്ചാണ്. ഇപ്പോൾ സ്റ്റെമ്മൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി ബാക്ക് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇത് ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ കാരി വർക്കിൽ ചെയ്യുന്ന മെയിൻ ഒരു സ്റ്റിച്ചാണിത്. ഇതിൻ്റെ ഷാഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടുള്ള തിക്ക് ത്രെഡ് യൂസ് ചെയ്ത്, ഞാൻ അതിനിവിടെ എടുത്തിരിക്കുന്ന 6 സ്ട്രാൻഡ് ആണ്. അതിൽ കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം, കുറവെടുക്കണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് എത്ര വെച്ചാലാണ് അത് ഭംഗിയായിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ ലൈൻസാണ് നമ്മൾ അത് വെച്ച് ചെയ്യുക. ഞാനിവിടെ ഈ 6 സ്ട്രാൻഡ് വെച്ചിട്ട് 2 പ്രാവശ്യം കുത്തിയെടുക്കുന്നുണ്ട്. അതായത് ഒരു 12 സ്ട്രാൻഡ്സിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കതല്ല, ഒരു 6 സ്ട്രാൻഡ് വെച്ച് തന്നെ അതിൻ്റെ അത് അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് പോവുക. അല്ല 12 സ്ട്രാൻഡ് വെച്ച് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇതേമാതിരി 6 എടുത്ത് 2 പ്രാവശ്യം കുത്തിയെടുക്കുക ഒന്നിൽ തന്നെ, അല്ലെങ്കിൽ 12 എടുത്ത് 2 പ്രാവശ്യം ഒറ്റ പ്രാവശ്യം കുത്തി കുത്തിയെടുക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ശരിക്കും ചിക്കൻ കാരി വർക്കിൽ ഇങ്ങനെ തിക്ക് ത്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു വർക്കും കൂടി വരുമ്പോഴാണ് അതിന് അതിൻ്റെതായ ഒരു ഭംഗി വരിക. എനിക്ക് ഈ വർക്കും കൂടി ഉള്ളപ്പോഴാണ് ചിക്കൻ കാരി വർക്കിന് ഒരു പൂർണ്ണത കിട്ടിയ മാതിരി ഫീൽ ചെയ്യാറ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്റ്റിച്ചാണിത്. എളുപ്പവുമാണ് ചെയ്യാൻ, ചെയ്ത് കഴിയുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗിയും കൂടി വരും. നമ്മൾ ചെയ്ത ഹെറിങ് ബോൺ സ്റ്റിച്ചിന് ഒരു എടുപ്പ് കൂടി കിട്ടും. നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ചിട്ട് അതിങ്ങനെ ചെയ്ത് ചെയ്ത് പോകാം. അതുകൊണ്ട് അത് ലൈൻ വരയ്ക്കണം, അതിൻ്റെ ബോർഡറിൻ്റെ ആ വർക്ക് ഇത് വരയ്ക്കണം എന്ന് നിർബന്ധമില്ല. ഇനി ഇതിന് നീളം കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നീളം കൂട്ടാം, നമ്മുടെ ഒരു ഐഡിയ ആണ്. ഞാനിതോടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. അതുകൂടി വന്നപ്പോഴാണ് അതിന് പ്രത്യേക ഒരു ഭംഗിയായത്. ഇനി അടുത്തത് ഞാൻ ഇനി ചിക്കൻ കാരി വർക്കിൽ മെയിനായിട്ടുള്ളൊരു വേറൊരു എംബ്രോയിഡറിയാണ് ജാലി വർക്ക്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെഷീൻ, നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന നൈലോൺ ത്രെഡാണ്. ഞാൻ 2 സ്ട്രാൻഡ് എടുത്തിട്ടുണ്ട്. ജാലി വർക്ക് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് ജാലി വർക്ക് വെച്ച് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഇത് ഹാഫിൽ നിന്ന്, ഇതിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് ഒരു സൈഡിലോട്ട് ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത ആ മിഡിൽ പോർഷനിൽ നിന്ന് പിന്നെ അടുത്ത സൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഹെറിങ് ബോൺ ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ നേരെ താഴെയല്ല കുത്തിയെടുക്കേണ്ടത്. ഇങ്ങനെ കുത്തിയെടുക്കരുത്, നമുക്ക് ഒരു സിക്സാക് ഷേപ്പ് വരുന്ന രീതിയിൽ വേണം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കുത്താനായിട്ട്. കുറച്ച് നമ്മൾ കുത്തിയത് എവിടെയാണോ കുറച്ച് താഴെയായിട്ട് കുത്തി കുത്തി നേരത്തെ കുത്തിയതിൻ്റെ ഒരു കുറച്ച് മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഒരു ചരിഞ്ഞൊരു ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ത്രെഡ് നന്നായിട്ട് വലിച്ചെടുത്തിരിക്കണം, കാരണം നമുക്ക് ആ ജാലി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ത്രെഡ് ഇരിക്കുന്ന പോയിന്റ് ഇപ്പം നമ്മൾ സൂചി കുത്തിയിരിക്കുന്നതിൻ്റെ ഏകദേശം മിഡിലിൽ വരുന്ന രീതിയിലാണ് ഞാൻ അടുത്ത ലൈനിൽ കുത്തിയിരിക്കുന്നത്. അപ്പം നോക്കിയാൽ മനസ്സിലാവും അതൊരു വി ഷേപ്പ് വന്നിട്ടുണ്ട്. ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്കൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി സൈസ് അതിൻ്റെ ഗ്യാപ്പ് കൂട്ടുകയാണ്. പക്ഷെ ചെയ്യുമ്പോൾ ഒരേ അളവിൽ തന്നെ എല്ലായിടത്തും ചെയ്യുന്നതാണ് ഭംഗി. അത് അളവ് കൂടുതൽ വേണോ കുറയ്ക്കണമോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഞാൻ താഴത്തെ ചെയ്തതിനും കുറച്ചും കൂടി ഗ്യാപ്പ് കൂട്ടി മുകളിലോട്ട് ചെയ്യുകയാണ് നിങ്ങൾക്കത് ക്ലിയർ ആകാൻ വേണ്ടി. നോക്കൂ, അത് സിക്സാക് ഷേപ്പിൽ വരുന്നുണ്ട്. ഇതേപോലെ നമുക്ക് മുകളിൽ വരെ കംപ്ലീറ്റ് ചെയ്യാം.
വി വി ഷേപ്പിൽ വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു ത്രെഡ് എടുക്കുമ്പോഴും കുറച്ച് വലിച്ചെടുക്കുക. ഞാൻ അടുത്ത സൈഡിൽ ചെയ്യുമ്പോൾ അത് ക്ലോസ് ചെയ്യുക, ഒരു വി ഷേപ്പ് ക്ലോസ് ആയി, അതായത് ഒരു ഡയമണ്ട് ഷേപ്പിലോട്ട് വരുന്ന രീതിയിൽ വേണം അടുത്തത് ചെയ്യാൻ. വീഡിയോയിൽ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും, കുത്തിയെടുത്ത് തന്നെയാണ് ഞാൻ കുത്തുന്നത്. അപ്പോൾ ആ ഹോള് കുറച്ചും കൂടി വിസിബിൾ ആവുകയും ചെയ്യും. നമുക്കിപ്പോൾ ചെയ്തപ്പോൾ ആ ഒരു വി മാതിരി ഇരിക്കുന്നതിൻ്റെ ഓപ്പൺ സൈഡിൽ അടുത്ത വി കൊണ്ടുവന്ന് അത് ക്ലോസ് ചെയ്ത് ഒരു ഡയമണ്ട് ഷേപ്പ് ആക്കിയിരിക്കുകയാണ്. നന്നായിട്ട് വലിച്ചെടുക്കുക. ഓരോ ഹോളിൻ്റെ നാല് വശത്തു കൂടിയും ത്രെഡ് വലിച്ചെടുക്കുമ്പോൾ ആ ഹോള് കുറച്ച് നന്നായിട്ട് വിസിബിൾ ആകും. കോട്ടൺ മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ താഴെ കുറച്ച് സൈസ് കുറവായതുകൊണ്ട് ചെറിയൊരു ഭംഗി കാണുന്നുണ്ട്. പക്ഷെ ഒരേ അളവിലാണ് നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് ഈ ജാലി വർക്ക്. ഇത് ആക്ച്വലി ജാലി വർക്ക് എങ്ങനെയാണെന്ന് നോക്കാൻ യൂട്യൂബ്സിൽ കുറേ വീഡിയോസ് ഞാൻ സെർച്ച് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ മെറ്റീരിയൽസിൽ നേരത്തെ ഒരു മെറ്റീരിയൽ ഇത് കണ്ടിരുന്നു. പക്ഷേ ആ ഒരു ഇമേജ് എനിക്ക് പല വീഡിയോസിൽ നിന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു വേർഷനാണ്. ഇങ്ങനെ തന്നെയാണ് ആക്ച്വലി ജാലി വർക്ക് ചിക്കൻകാരി വർക്ക് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ആ ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് തരുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് തരുന്നുണ്ട്. വളരെ എളുപ്പവുമാണ് കാണാൻ, വളരെ ഭംഗിയുമുള്ളൊരു സ്റ്റിച്ചാണ്. ഇനി ഒരു വശം കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത വശത്തേക്ക് തുടങ്ങുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊന്ന് മാത്രം, ഒരിടത്തൊന്ന് എനിക്കൊന്ന് തെറ്റി, ശ്രദ്ധിക്കേണ്ടത് ആ ബി ഷേപ്പ് കംപ്ലീറ്റ് സിക്സാക് കറക്റ്റ് ആണോ എന്ന് മാത്രം കറക്റ്റ് നോക്കി തന്നെ ചെയ്യുക. ഡയമണ്ട് ഷേപ്പിൽ ക്ലോസ് ആകുന്നുണ്ടോ എന്ന് നോക്കി ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ചെറിയ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഇതിൽ അറിയില്ല. മിഡിലിൽ ചെയ്യുന്ന വൃത്തിയായിട്ട് ചെയ്യുക, വലിച്ച് ചെയ്യുക. ത്രെഡ് എടുക്കുമ്പോൾ നന്നായിട്ട് വലിച്ചും ചെയ്യുക. ഇനി നമുക്ക് വളരെ മനോഹരമായ ജാലി വർക്ക് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ ചിക്കൻകാരി വർക്കിൽ യൂസ് ചെയ്യുന്ന മൂന്ന് തരം സ്റ്റിച്ചസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. മെയിൻലി ഈ മൂന്ന് സ്റ്റിച്ചസാണ് ചിക്കൻകാരിയിൽ യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഉണ്ട്, എന്നാലും ഇത് ഇത്രയും വെച്ച് തന്നെ നമുക്ക് ചിക്കൻകാരി വർക്ക് വളരെ മനോഹരമായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.